നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങളാണ് കെഎസ്ആർടിസിയിൽ. എങ്ങനെ കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കുമെന്നറിയാതെ സർക്കാരും ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥർ ഓരോരുത്തരും പല അഭിപ്രായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനിലാണ് സർക്കാർ. കെഎസ്ആർടിസി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ച പാക്കേജിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകി. മന്ത്രിമാരായ ആന്റണി രാജു, വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. മുഖ്യമന്ത്രി അനുമതി നൽകിയ നിർദ്ദേശങ്ങൾ ട്രേഡ് യൂണിയനുകളുമായി മന്ത്രിമാർ വരുന്ന 17-ാം തീയതി ചർച്ച ചെയ്യും. സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിനോടൊപ്പം ഡ്യൂട്ടി പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ആവശ്യം. നിലവിൽ എല്ലാ ഡിപ്പോകളിലും ഉൾപ്പെടെ ഡ്യൂട്ടി പ്രൊട്ടക്ഷനിൽ 329 പേരുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ മാത്രമായി ചുരുക്കാനാണ് നിർദ്ദേശം. 250 കോടി രൂപയുടെ ഒറ്റത്തവണ സഹായം ഇപ്പോൾ മാസം തോറും നൽകുന്ന 50 കോടി രൂപയുടെ സഹായം 6 മാസം കൂടി തുടരുക എന്നീ ആവശ്യങ്ങളും ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിംഗിൾ ഡ്യൂട്ടി കൂടി വരുമ്പോൾ 800 ബസ്സുകൾ ദിവസവും അധിക സർവീസ് നടത്താം. ഇതുവഴി മാസവരുമാനം 25 കോടി രൂപയാകും. ഇതിൽ ചെലവ് കഴിഞ്ഞാൽ 8 കോടിയെങ്കിലും മിച്ചമുണ്ടാകുമെന്നാണ് കെഎസ്ആർടിസിയുടെ കണക്ക്. അതേസമയം ഡീസൽ പ്രതിസന്ധി മൂലം ഇന്നും സർവീസുകൾ മുടങ്ങും. ഇന്നലെ വരുമാനത്തിൽ നിന്ന് 1 കോടി രൂപ എണ്ണ കമ്പനികൾക്ക് നൽകിയതിനാൽ കുറച്ച് സർവീസുകൾക്ക് ഇന്ധനം ലഭിക്കും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീസൽ പ്രതിസന്ധിയിൽ കെഎസ്ആർടിസി സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ ദുരിതത്തിലായത് യാത്രക്കാരാണ്. പകുതിയിലേറെ ഓർഡിനറി ബസ്സുകളും 25% ശതമാനത്തിലധികം ദീർഘദൂര ബസ്സുകളും ഓടുന്നില്ല. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവപ്പെട്ടത്. 100 സർവീസുകളാണ് അവിടെ മാത്രം മുടങ്ങിയത്. ഇതിനിടയിൽ ശമ്പള ആനുകൂല്യങ്ങൾക്കായി 123 കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ